അമേരിക്കയ്ക്കുള്ള മറുപടിയാണ് തങ്ങൾ ചൈനയുമായുണ്ടാക്കിയ കരാറിലൂടെ നൽകിയതെന്ന് ഇറാൻ്റെ സ്പീക്കർ. അമേരിക്കയെ വരട്ടാനാണത്രേ, ബൈഡനെ വരട്ടാനാണത്രേ. ഏതായാലും ചൈനയുമായി ഇറാൻ കൈകോർക്കുമ്പോൾ അമേരിക്കയെ മാത്രമല്ല വിരട്ടുന്നത്, സത്യം പറഞ്ഞാൽ ലോകത്തുള്ള ഒരുപാട് മനുഷ്യരെയും ഇറാൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന, ഇനിയും ഇറാനെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്ന് പറയുന്നവരെയുമാണ് എന്നുള്ളതാണ് ഒരു സത്യം. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ രാജ്യത്തെയും പീഡനമനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പലപ്പോഴും മറ്റ് ചില രാജ്യങ്ങളുടെ പേരിൽ വല്ലാതെ അഭിമാനം കൊള്ളാറുണ്ട്. അവരുള്ളത് എന്തോ ഒരു കരുതലാണ്. അവർ കൂടെയുണ്ടെങ്കിൽ അവർ സംരക്ഷിച്ചുകൊള്ളും, അല്ലെങ്കിൽ അവരോട് അവർ ചോദിച്ചുകൊള്ളും എന്നൊക്കെ പറയുന്ന നിസ്സഹായൻ്റെ, നിസ്വൻ്റെ ഒരു ദുഃഖവും വികാരവുമൊക്കെ പലപ്പോഴും മുസ്ലിം സമൂഹം ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ പങ്കുവെക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാഖ് തകരുമ്പോഴും ഇറാഖിനെ തകർക്കുമ്പോഴുമൊക്കെ ലോകം മുഴുവനുള്ളവർ വേദനിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിനൊന്നും യാതൊരു അർത്ഥവുമില്ലെന്നും എല്ലാവർക്കും അവരവരുടെ രാജ്യങ്ങളുടെ താല്പര്യവും കച്ചവട താല്പര്യവും മാത്രമേ ഉള്ളൂവെന്നും ബോധ്യപ്പെടാൻ ഇനിയും അധിക സമയം വേണ്ടിവരില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. മാർച്ച് 23 ഇറാൻ ചൈനയുമായി കരാറുണ്ടാക്കിയത്. വളരെ തന്ത്രപ്രധാനമായ കരാർ, 25 വർഷത്തേക്കുള്ള കരാർ. അതിനെ സംബന്ധിച്ച് ഇറാൻ്റെ സ്പീക്കർ പറഞ്ഞത് അമേരിക്കയെ വിരട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബൈഡനെ വിരട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ്. അതിന് കൂട്ടുകൂടിയിരിക്കുന്നത് ചൈനയോടാണ്. ഈനാംപേച്ചിയെ പേടിച്ച് മരപ്പട്ടിയുമായി കൂട്ടുകൂടുന്നത് പോലെ അത്തരമൊരു കൂട്ടുകൂടൽ നടത്തിയിട്ട് വളരെ അഭിമാനബോധത്തോടെ ഇരുന്ന് ആരെയൊക്കെയോ വിരട്ടി എന്ന് അവകാശപ്പെടുകയാണ്. എന്താണ് ചൈനയ്ക്കുള്ള മെറിറ്റ്? ചൈന സാമ്പത്തികമായി വലിയ രാജ്യമായിരിക്കാം, പക്ഷേ ഇത്രയേറെ മനുഷ്യാവകാശങ്ങളെ, വിശ്വാസത്തെ, ഇതിനെയൊക്കെ ചവിട്ടിയരയ്ക്കുന്ന, ലോകത്തുള്ള ഒരാൾക്ക് പോലും കിട്ടാത്തവണ്ണം മനുഷ്യരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്ന, പീഡിപ്പിക്കുന്ന, കഷണിച്ച് കളയുന്ന ഒക്കെയുള്ള ഒരു രാജ്യവുമായി അമേരിക്കയെ വിരട്ടാൻ കൂട്ടുകൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസവും കൊണ്ട് നടക്കുന്നവർ അത് ഉപേക്ഷിച്ച് വേറെന്തെങ്കിലും ചിന്തകളുമായി, ആത്മീയ ചിന്തകളുമായി കഴിഞ്ഞുകൂടണമെന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ താല്പര്യങ്ങളുണ്ടാവാം. അമേരിക്ക ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറിയെന്നും ഇനി അമേരിക്ക ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വരട്ടെ എന്നുമാണ് ഇറാൻ്റെ വാശി. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത്, ട്രംപ് തോന്നിയാസങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇവരുടെ എല്ലാ നേതാക്കളെയും വധിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണിക്കാത്ത അത്രയും വീര്യമാണ് ഇറാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായിരിക്കട്ടെ, ഓരോരുത്തരും അവരവരുടെ രാജ്യത്തിൻ്റെ അന്തസ്സാണെന്ന് വിശ്വസിക്കുന്നതിനെ ഉയർത്തി കാണിക്കേണ്ടതുണ്ട്. പക്ഷേ അവരെ വിരട്ടാൻ വേണ്ടി ചൈനയുമായി കൂടി എന്നൊക്കെ പറയുമ്പോൾ അത് അടുത്തൊരു ദുരന്തത്തിലേക്കായിരിക്കും ആ രാജ്യങ്ങൾ എത്തിപ്പെടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വികാരാവേശങ്ങളെയും വികാരങ്ങളെയും ഒക്കെ രാജ്യത്തിൻ്റെ പേരുകൊണ്ടോ അവിടെ ആരാണ്ട് സംരക്ഷിക്കാനിരിക്കുന്നു എന്ന വിചാരത്തിലോ പങ്കുവെച്ചു പോകരുത്, ചിന്തിച്ചു പോകരുത്. എല്ലാവനും അവനവൻ്റെ താല്പര്യവും കൊള്ളക്കാരും കള്ളനും ഒക്കെയാണെന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് മനസമാധാനത്തിന് നല്ലതാണ്.